ചെറുതെങ്കിലും ഏറെ വിലപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്ന എൻ്റെ കുടുംബം ഓരോ വേനലവധിക്ക് ശേഷവും ചിക്കുവിനെ ഹോസ്റ്റലാക്കി തിരിച്ചു പോരുന്ന നിമിഷം മുതൽ ഞങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന ഒരു നിശബ്ദതയുണ്ട്. വിവാഹം കഴിഞ്ഞതു മുതൽ ഞങ്ങൾക്കിടയിലെ സ്വകാര്യതയിലേക്ക് കയറി വന്നേക്കാൻ സാധ്യതയുണ്ടായിരുന്ന എനിക്കൊട്ടും പ്രിയങ്കരനല്ലാത്ത എൻ്റെ ഭാര്യാപിതാവ് തന്നെ തുടങ്ങി വെച്ച ആ നിശബ്ദത. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോട് ചോദിക്കാം, ഈ മൗറീഷ്യസിലൊക്കെ പോയ എന്താ കാണാവുന്ന? കുറച്ച് കടലും ബീച്ചും കാണാം. അതിന് ഈ ശംഖുമുഖത്ത് പോയാലും പോരെ. പോകുന്നെങ്കിൽ ജപ്പാനിൽ പോണം. അവിടെ അനുഭവം വിട്ട രണ്ട് സ്ഥലങ്ങളുണ്ട്, ഹിരോഷിമ നാഗസാക്കി. ഇപ്പൊ അത് ടൂറിസ്റ്റ് പ്ലേസാ. എനിക്കൊന്ന് കാണണമെന്നുണ്ട്. എന്താ പോ ഹണിമൂൺ? അനുഭവം വിട്ട. അതെ, കരിമീനാണോ ഇപ്പൊ എടുക്കേണ്ടത്? ഇനി നീ ആ കൊഞ്ച് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അല്ല, ഞാൻ കരിമീൻ കഴിച്ചു. അത് അവിടെ ഇരുന്നോളും. എല്ലാത്തിനും അതിന്റേതായ ഒരു ഓർഡർ ഉണ്ട് അല്ലടോ. ശരിയാ, അതവിടെ വെക്ക്. കരിമീൻ ഞാൻ തരാം. ഇനി നീ ആ കരിമീൻ അങ്ങ് എടുത്തോട്. വേണ്ട വേണ്ട, വാണി പാക്ക് ചെയ്തെടുത്തോളൂ. എന്തബദ്ധാ നിങ്ങൾ ഈ പറയണേ? മാരുതി ഉണ്ടായി ഒന്നും വേണ്ട, നമുക്ക് വോക്സ് ആവാൻ മതി. പിന്നെ സർവീസിന് കയറ്റുമ്പോ ബ്ലേഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആ സാരിയല്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എടാ, നീ ആ ഫോണിങ് എടുത്ത്. കറുപ്പാണല്ലേ? വെള്ള മുണ്ടിന്റെ കൂടെ കറുപ്പല്ല വേണ്ടത്, വെളുത്ത ഷഡിയാണ് വേണ്ടത്. അതായത് വൈറ്റ് ബ്രീഫ്. എന്നാലേ പുറത്ത് കാണാതിരിക്കുള്ളൂ. ആ മോനെ, ഡാ ഇതെല്ലാം ചേഞ്ച് ചെയ്ത് വൈറ്റ് ആക്ക. സ്വന്തം അണ്ടർവെയറിന്റെ കളർ പോലും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഭർത്താവും അച്ഛനാണെല്ലാം എന്ന് പറയുന്ന ഭാര്യ. ചിരിമുത്തുകൾ തൂകി വാനം, കാതോരം മൂളും പാട്ടിൽ കിന്നാരം ചൊല്ലി തെന്നൽ. പവനിഴകൾ ആകി മിനുക്കി പകലോനും പാടെ മാനും, പ്രണയത്തിൻ കാര്യം ചൊല്ലി താരകളും മിഴികളെറിഞ്ഞു. ഈരാവിൽ നീയും ഞാനും ഇതളടരാ പൂവുകളായി, ഈ മോഹച്ചിമിഴിനുള്ളിൽ മധുചഷകം തേടി നമ്മൾ. മഴക്കൊഞ്ചൽ പോലെ നീ കൊലുത്തണിഞ്ഞു വന്നില്ലേ, നീലാത്തിങ്കൾ പോലെ നീ വാതിൽ ചാരി നിന്നില്ലേ. ഒരു മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്യും, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഇതുവരെ. എന്താ ഇവക്ക് ഇത്ര ആലോചിക്കാൻ? അവക്ക് വിശക്കുന്നുണ്ടാവും, അതാ ഇത്ര വാശി. ഒറ്റക്കുട്ടിയായിട്ട് വളർന്നതല്ലേ, അതൊക്കെ അറിഞ്ഞ് വേണം നീ അവളോട് പെരുമാറാൻ. ഓക്കേ അമ്മ. എന്താ നിനക്ക് കഴിക്കാൻ വല്ലതും വേണോ? അതിന് ഇവിടെ എവിടെ കട? ഇവിടെ നമ്മുടെ ഇക്കാന്റെ കടയില്ലേ, നമ്മൾ അതിനു പോയിട്ടുണ്ടോ? പിന്നെ മട്ടൻ ചാപ്സും ബിരിയാണി ചായ കിട്ടുന്ന കട. എനിക്ക് ഓർമ്മ വരുന്നില്ല, എപ്പോഴായിരുന്നു അത്? ഞാൻ വന്നിട്ടില്ല, ഐ ആം ഷുവർ. ആണോ? അപ്പൊ പിന്നെ ഓഫീസിൽ നല്ലൊരു കൂടെയാണോ? ആകാശൻ വാണി. ഓ, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ചരുവത്തില്. അതെ. എന്താണാവോ സ്പെഷ്യൽ? കോൺഫ്ലിക്സ്. അല്ല, അപ്പൊ എനിക്കുള്ളതൊക്കെ ഇനി ഞാൻ കടയിൽ പോയി വാങ്ങണം. ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കാനുള്ളതൊക്കെ കൃത്യസമയത്ത് പുറത്ത് പോയി വാങ്ങുന്നുണ്ടല്ലോ, അതിന്റെ ഒപ്പം വിശപ്പിനുള്ളതും കൂടി വാങ്ങണം. വാട്സ് യുവർ ഇഷ്യൂ വാണി? ഞാൻ രാവിലെ തന്നെ വീട്ടിലുള്ളതാ. ബ്ലഡി ഷിറ്റ്.
See, Akash, I'm really struggling between home and office. അതിനിടയിൽ ഓർഡർ ചെയ്യുമ്പോഴൊക്കെ ഇഡ്ലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ മീ ആൻഡ് ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് യു ആർ ഗോണ ഈറ്റ് ഫ്രം ഹിയർ. പിന്നെ എങ്ങനെയാ ഞാൻ നിന്നോടൊന്നും ഉണ്ടാക്കി വെക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ഇൻസ്റ്റന്റ് ഇഡ്ലി മാവ് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാൻ എന്താ ഇത്ര പാട്? ഫ്രിഡ്ജിൽ സാൻഡ്വിച്ച് ഉണ്ട് ആകാശന്, അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സാധനം തന്നെ ഏത് പാതിരാത്രിയിലും കിട്ടണം. യെസ്, എത്ര നേരം വേണം ഇതൊക്കെ ചെയ്യാൻ? നിന്നോട് പെപ്പറോണിയും പിസ്സയും ഒന്നും ഉണ്ടാക്കി തരാമല്ലോ ഞാൻ പറയുന്നത്. ദോശ ഇഡ്ലി ഉണ്ടാക്കി തരണോ എന്ന് പറയുന്നതിന് ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന ആദ്യത്തെ ഭാര്യ എനിക്ക് ജോലിക്ക് പോകണം. ഓ, ഒരു ജോലി? നാട്ടിൽ അടുക്കളയിൽ കയറാൻ മടിയുള്ള കൊച്ചന്മാരെ കൂട്ടിയിരുത്തി ഒരേ പ്രസംഗം 30 എപ്പിസോഡിലാക്കി 2 കൊണ്ട് ചാനൽ ഉണ്ടാക്കുന്നതല്ലേ നിന്റെ ചാനൽ ജോലി? അതെ, അത് തന്നെ എന്റെ ജോലി. നിങ്ങളെ പോലെ രാത്രി മുഴുവനും നെറ്റിലിരുന്ന് കണ്ട് വൃത്തിയോട് കാണുന്നതിനേക്കാൾ ഭേദമല്ലേ? എന്ത് വൃത്തിയോട്? മേല എന്നോട് ചോദിക്കാതെ എന്റെ മൊബൈലോ ലാപ്ടോപ്പോ എടുത്തു വരുത് പറഞ്ഞേക്കാം. ഓ, അപ്പൊ സമ്മതിച്ചു. എന്ത് സമ്മതിച്ചെന്നാടി? ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. എത്ര ദിവസമായിടി ആ ബോട്ട്? അതൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനാ? പറഞ്ഞു, ബാക്കിയോടി പറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം നോ പറഞ്ഞതിനാണോ ഈ ബഹളം? ആകാശ് എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ബ്ലഡി മിക്സി വന്ന് സ്വിച്ച് ഇട്ട് ഉടനെ ഓടി തുടങ്ങാൻ. അയ്യോ, പറയുന്ന കേട്ടാത്തൊന്നും ബാക്കി 364 ദിവസം നീ എന്നെ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു. ഇത്രയുള്ള നിങ്ങളുടെ സംസ്കാരം? ദേ പിന്നെ നിന്റെ സംസ്കാര പ്രസംഗം അങ്ങ് ചാനല് മതി. വെറുതെ എന്നെ സംസ്കാരം പഠിപ്പിച്ച് ഉദ്ധരിക്കാൻ നോക്കല്ലേ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നേരമില്ല. ഓ, എന്ത് പറ്റി മോളെ? സംസാരത്തിനിടയ്ക്ക് നിന്റെ ലിപ്സ്റ്റിക് എല്ലാം അങ്ങ് മാഞ്ഞു പോയോ? അതെ, ക്യാമറയ്ക്ക് മുമ്പ് കയറുന്നതിന് മുമ്പ് കുറച്ചും കൂടെ വാരി വലിച്ചിടാൻ മറക്കല്ലേ ഡാർലിംഗ്. ഹലോ ആര്യഭവൻ. ആ, ഒരു പാർസൽ വേണം, ഒരു സെറ്റ് ഇഡ്ഡലി. അതെന്താ, ഒരു സെറ്റ് മാത്രമായിട്ട് തരത്തില്ലേ? മിനിമം 300 രൂപയോ? എടോ, 300 രൂപയ്ക്ക് ഓർഡർ ചെയ്യാൻ ഞാനെന്താ ഇവിടെ അടിയന്തരം നടത്താണോ? വെച്ചിട്ട് പോടോ. പച്ച ക്യാബേജ് വെട്ടിയിട്ട് തക്കാളി കുറെ ഉള്ളി. ഹലോ, ആര്യഭവൻ അല്ലേ? ഒരു 8 ഇഡ്ഡലി വേണം, പാർസൽ. ഏ, നേരത്തെ വിളിച്ചാളല്ല, എനിക്ക് നിങ്ങളുടെ നമ്പർ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ഓക്കെ. നോക്കില്ല, എനിക്ക് എപ്പോഴും ആകാശാന്റെ മുന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം പുള്ളി എന്റെ ബ്രദറിനിലോ ആണ്, എനിക്ക് ഇവിടെ എല്ലാ ഫ്രീഡവും ഉണ്ട്. ബട്ട് വർക്ക് ഈസ് വർഷിപ്പ്, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. മഞ്ജു വായിക്കും, എനിക്കറിയാം. നാളെയാണ് റെഡ്ഡി ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗ്, അതിന് മുമ്പ് പ്രപ്പോസൽ റെഡിയാക്കണം. 2 ലീവ് ഗീവ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. ഇന്നലെ രേഖ ഒരാളുടെ ലീവ് കാരണമാണ് KCB സബ്മിഷൻ ഡിലേ ആയത്. അതെ സർ, 3 കൂടിയിട്ട് ഹോസ്പിറ്റലായിരുന്നു. അതാ കൊച്ചുകുട്ടിയല്ലേ, ഇറ്റ്സ് ഓക്കെ. അതുപോട്ടെ, ഫസ്റ്റ് ടൈം കോട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലേ? ഉണ്ട് സർ, ഇപ്പം എടുത്തിട്ട് വരാം. ചേട്ടാ, അവൾ ചേട്ടൻ്റെ വീക്ക് പോയിന്റ് തന്നെ കയറി പിടിച്ചല്ലോ. ചിപ്പടാ, അവിടെ വേടാ. അയ്യേ, അതല്ല, അവളുടെ ഒച്ചിന് വയ്യ, തൂറ്റുളകം എന്നൊക്കെ പറഞ്ഞ് എന്നും ലീവ് എടുക്കുന്നത്. ചേട്ടനാണെങ്കിൽ ഇതെല്ലാം കണ്ട് അപ്പം തന്നെ കളിയുള്ളൂ. ഇന്നാളെ ദിവസം എനിക്ക് ഇനി വന്നപ്പോഴേ ഞാൻ ലീവ് വെച്ചപ്പോൾ തന്നില്ലല്ലോ. അല്ലട, അതൊരു പാവം കുട്ടി, എനിക്ക് പേഴ്സണലി അറിയാവുന്ന. അതോ, അതോടെ എല്ലാവർക്കും. നിനക്ക് കോഫി വേണോടാ? വേണ്ട. അല്ല ചേട്ടാ, ചിക്കു ഇന്ന എന്നാ വരുന്നേ? നിന്റെ ചേച്ചിയോട് പോയി ചോദിക്കും. അല്ല, അവന്റെ വെക്കേഷൻ എന്നാ തുടങ്ങുന്നേ? അടുത്ത മാസം. എന്തോന്ന് വെക്കേഷൻ? അന്നും അവനെ അവിടെ തന്നെ നിർത്താൻ പറയും നിന്റെ ചേച്ചി. നമുക്ക് അവനെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ ചേച്ചിയോട്. ഞാൻ ട്രൈ ചെയ്തിട്ടാണോ? പാവ എന്റെ കൊച്ചിനെ ഇത്ര ചെറുതില്ലേ. അവളുടെ അമ്മമ്മയുടെ ഒരു ഡിസിപ്ലിൻ. നീ ദേഷ്യത്തിലാണ്? എന്തിന്? ഞാൻ രാവിലെ അമ്മ ദേഷ്യപ്പെട്ടേന്ന്. ഓ, എനിക്കതൊക്കെ ഇപ്പൊ ശീലായി, ഞാൻ മൈൻഡ് ചെയ്യാറുമില്ല. ആകാശ് ഈടെയായിട്ട് വളരെ സ്ട്രെസ്ഡ് ആണ്. അകത്ത് ഒരു യോഗ മാറ്റി എടുത്തോണ്ടെന്നേ.
I'll teach you some stress relieving exercises. Yoga. എനിക്കങ്ങ് മയ്യ. നീ അത്ര കൺസേൺഡ് ആണെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ട്രിപ്പ്. ലെറ്റ്സ് റിലാക്സ് വാണി. ശരി, നമുക്ക് പോവാം. വാവ്, ലെറ്റ്സ് ഗോ ടു പുരി ദെൻ. സൂപ്പർ ബീച്ച് ആണ്. നീ പോയിട്ടില്ലല്ലോ. ഞാൻ കഴിഞ്ഞ വർഷം ബിൽഡേഴ്സ് മീറ്റിംഗ് പോയപ്പോൾ സ്റ്റേ ചെയ്ത റിസോർട്ട് ഉണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കേ, ഞാൻ റെഡി. നമുക്ക് ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് പോവാം. ഓക്കേ. ബട്ട് വി ഷുഡ് കം ബാക്ക് ബൈ മൺഡേ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ്. 2 ഡേയ്സ് 3 നൈറ്റ്സ്. ചിക്കുണ്ട ക്ലാസ് മിസ് ആക്കണ്ട. ഓക്കേ. ശരി. അല്ല, പുരിയിലല്ലേ ഫേമസ് ജഗന്നാഥ ടെമ്പിൾ? യെസ്. അപ്പോൾ പിന്നെ നമുക്ക് അച്ഛനെയും കൂടെ കൊണ്ടുപോയി കൂടെ. അച്ഛനെ ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാ. ഹിൽ ബി വെരി ഹാപ്പി. വാട്ട് ആർ യു സേയിങ് വാണി? എന്നാ പിന്നെ നിന്റെ അമ്മൂമ്മയെ കൂടെ വിളിക്കാം. അപ്പോൾ പിന്നെ അവർക്ക് കൈലാസനാഥനെ ലൈവ് ആയിട്ട് കാണാൻ. ശരിയാണല്ലോ. എന്നാ പിന്നെ നമുക്ക് അമ്മൂമ്മയെ കൂടെ കൊണ്ടുപോവാം. വാസുകൂട്ടം വേണ്ടേ? എന്താ ഇത് ആകാശ്? നമ്മുടെ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണോ വാസുകൂട്ടൻ? ചില സമയത്ത് ആകാശ് എങ്ങനെയാ ഒരു സെൻസ് ഇല്ലാതെ സംസാരിക്കും. ഫ്രൈഡേ പോണം, മൺഡേ വരണം. അപ്പൻ അപ്പൂപ്പൻ അമ്മൂമ്മ, ഇതൊന്നും നടക്കൂല മോളെ. നമുക്ക് ഇവിടൊക്കെ തന്നെ കൂടാം. എനിക്ക് അന്നും ഇന്നും എന്നും ശംഖുമുഖത്ത് പോവാനാ യോഗ. ഓ മൈ ഗോഡ്, ആകാശ് നാളെ അച്ഛന്റെ ബർത്ത്ഡേയാ. അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് പോകണം. ആലോചിക്കാം. ആകാശ്, എനിക്ക് നാളെ ഉച്ചയ്ക്ക് സമീറിന്റെ വീട് പാലാച്ചുണ്ട്. ഓക്കെ, അവിടെയും പോവാം. രാവിലെ അച്ഛൻ അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോവാം. ഐ വിൽ ഓൾസോ കം വിത്ത് യു. ഓക്കെ. അത്യാവശ്യമായോണ്ടല്ലേ വാണി, ഈ ഷർട്ട് ഒന്ന് വെളിയിടട്ടെ. അതിനെന്തിനാ നീ ഇത്ര ചൂടാവണേ? അത്യാവശ്യത്തിന് ഒരു മണിക്കൂർ പോരെ. നേരത്തെ വീട്ടേട്ട മോൻ തേടാൻ. അല്ല, 12 മണിക്ക് തന്നെ ഇറങ്ങണമെന്ന് പറയാ. അതിനല്ലേ പോകുന്നത്? സ്പീഡ് നോക്കണം. അതിനെന്താ? അല്ല, ഞാൻ ഓടിച്ചാ പോരെ. വേണ്ട. മൈ ഗോഡ്, വണ്ടി എടുത്ത് മാറ്റി. വണ്ടി എടുത്ത് മാറ്റ്. സിഗ്നൽ എന്നാ കണ്ടോളെ, കണ്ണു കാണാൻ പാടില്ലേ? എടുത്ത് മാറ്റിട്ട് മാറും. സോറി മാഡം, കോൺസ്റ്റബിൾ ആളറിയാതെ ചെയ്തു പോയതാ. അതൊന്നും വേണ്ട മാഡം. മാഡം പൊയ്ക്കോളൂ, ഞാൻ പണ്ട് അച്ഛൻ സ്റ്റാഫിലുണ്ടായിരുന്ന പഴയ മന്ത്രിയും അബ്കാരിയും ഒക്കെ ആയിരുന്നു പ്രഭാകരന്റെ മോളെ പോയത്. കൂടാതെ വലിയ ചാനലിലെ പുള്ളി. എന്തിനാ നീ വെറുതെ മോന്ത ഓടിപ്പിച്ചിരിക്കുന്നത്? ഈ മൂഡിൽ പിന്നെ നീ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഓടിക്കാന്ന് പറഞ്ഞത്. അരമണിക്കൂർ ലഞ്ചിനെത്താന്ന് ഞാൻ സമീറിനോട് വാക്ക് കൊടുത്തിരിക്കുന്നത്. ഓർമ്മയുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാം. ഒന്ന് കേറിക്കോട്ടെ ആദ്യം. ഓൾറെഡി ലേറ്റ്, ഒന്ന് വേഗം വാ. വരുവല്ലേ വാണി, ഉമ്മ കിടന്ന് ബഹളം വെക്കാം. നിങ്ങളെന്തേ ഇന്നലെ വരാത്തെ? ഇപ്പോഴെങ്കിലും എത്തിയത് ഭാഗ്യം. സീരിയലിലെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? മോൻ മുറിയിൽ തെറ്റു ചെയ്ത് കിടന്ന ടിവി ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒന്നും വിടാതെ കാണാൻ പറ്റുന്നുണ്ട്. ഏതാ അമ്മൂമ്മ ഇപ്പൊ ബെസ്റ്റ് പ്രോഗ്രാം? സാക്ഷാത് കൈലാസനാഥന്റെ സീരിയൽ. ഭാഗ്യം, ഇവളുടെ ടോക്ക് ഷോ ഒന്നും കണ്ട് വഷളാവുന്നില്ലല്ലോ. ഓവറാക്കണ്ട. ഇപ്പൊ ദുഷ്ടനായ ദക്ഷന്റെ കയ്യിൽ നിന്നും സതീദേവിയെ രക്ഷിക്കുന്ന കഥയാണ് ഇത്. നമ്മുടെ കഥ പോലുണ്ടല്ലോ. മോൻ പറഞ്ഞത് ശരിയാ. ആ, എനിക്കും ചെലപ്പ തോന്നാറുണ്ട്. ഞാൻ കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നോക്കറിയാവല്ലോ, എല്ലാത്തിനും അതിന്റേതായ ഒരു ഓർഡർ ഉണ്ട്. ആ, ഇയാളും ഉണ്ടായിരുന്നു. നിന്നെ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. എന്താ, സുഖമല്ലേ? അതെ. ഹാപ്പി ബർത്ത്ഡേ. എന്താ നിന്ന് കളഞ്ഞേ? ഇരിക്കേ. ആ, എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം. അതെ, നിങ്ങൾ മുകളിലേക്ക് ഇരിക്കേ, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. മോളെ വാ, സമയമായി. താനങ്ങോട്ടാ, അവിടെ എങ്ങാനും ഇരിക്കടോ. അമ്മേ, ഇയാ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോളൂ. സീരിയലാ.
എന്റെ മോള് തന്നെ ആയിരിക്കണം എല്ലാത്തിന്റെയും ചെയർമാനോ അതിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിരിക്കണം. അതിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ നോക്കിക്കോളാം. നമുക്ക് നല്ലൊരു ലോഞ്ച് കിട്ടിയായിരുന്നെങ്കിൽ വളരെ. ഇതിന്റെ ഇനാഗുറൽ സെറമണി അത് നമുക്ക് ഗംഭീരാണ്. എത്ര നേരമായി വാണി, ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടേ എത്തും. ആകാശ്, ഐ എം വെരി സോറി, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ അച്ഛൻ ഫിക്സ് ചെയ്ത മീറ്റിംഗ് ആ. വാട്ട് വിൽ ഐ ഡു? നീ നിന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചോണ്ടോ, ഞാൻ പോവാ. ഓ, ദേഷ്യപ്പെടില്ലേ, ഞാൻ വരാം. ഒരു മണിക്കൂറിനുള്ളിൽ എന്നെ തിരിച്ചുകൊണ്ടു. ഓക്കെ, നീ വാ. വാണി, എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വീട്ടിൽ ഹൗസ് വാർമിംഗ് ആണ്, അതിന് പോണം. അതിന് ആകാശ് മാത്രം പോയാ പോരെ, ഇവിടെ ഇത്രയും ഗസ്റ്റുകൾ ഉള്ളതല്ലേ. അപ്പോ ഇവിടെ ഇവിടുന്ന് പോയാ എങ്ങനെയാ? അത് ശരിയാവില്ല, വാണി കൂടെ വരണം. മോളെ, ഒരു മീഡിയയുടെ ഹെഡ് എന്ന് പറയുന്നത് പിള്ളേര് കളിയല്ല. അതിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സോഷ്യൽ കമ്മിറ്റ്മെന്റും ഉണ്ട്. എല്ലാത്തിലും ഇടപെടണം, അതിനൊക്കെ സമയം കണ്ടെത്തണം. അല്ലാതെ ഫ്ളാറ്റ് കെട്ടി പൊക്കുന്ന പോലെ ഒരു ബിസിനസ് അല്ല മീഡിയ എന്ന് പറയുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആകാശ്, ഇവക്ക് ഇതിൽ നല്ലൊരു ഭാവിയുണ്ട്, അത് നിനക്കും ഗുണം ചെയ്യും. തല്ലിക്കെടുത്തണോ? എന്താന്ന് ചെയ്തു? അയ്യോ, അപ്പൊ ദക്ഷ ജയിച്ചു, കൈലാസനാഥൻ പോസ്റ്റായി. കൈലാസനാഥൻ എപ്പോഴാണ് മൂന്നാമത്തെ കണ്ണ് തുറക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ കാര്യത്തിൽ വാണിയുടെ സൈഡാ. അപ്പന്റെ പിറന്നാളല്ലയോ, കല്യാണം കഴിച്ചെന്ന് വെച്ച് അപ്പനെ അമ്മയെ മറക്കാൻ പറ്റൂ? അതെ, ഫിറ്റ് ആവണെങ്കിൽ ഈ സാധനം അടിച്ചാ പറ്റില്ല. നമുക്ക് ക്യാപ്റ്റനുമായിട്ടിരുന്നല്ലോ. ക്യാപ്റ്റനോ? ക്യാപ്റ്റൻ മോർഗൻ റമ്മ്. വിഷമം മാറ്റാ നല്ലതാ. വിഷമമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഫ്രസ്ട്രേഷൻ. അതെ, നിങ്ങളെ ഈ കരിയർ മാങ്ങാ തൊലി എന്നൊക്കെ പറഞ്ഞിറങ്ങോണ്ട് ഈ പ്രശ്നം മുഴുവൻ. എന്റെ പൊന്നച്ചായ, നിങ്ങൾക്ക് മാസാ മാസം റബ്ബർ വെട്ടേണ്ട കാശിങ് വരും, അത് മതി ജീവിക്കാൻ. ഞങ്ങൾക്ക് ഈ പണിയൊക്കെ അറിയാവുള്ളേ. ഏതായാലും നീ അത് വിട്. ഇപ്പൊ ഈ പ്രശ്നത്തിന് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കാം. മറിയേ ഒസിയാറിട്. ബ്രൗൺ ടൈൽസ് ആകുമ്പോൾ വിൽ ഗോ ഫോർ ആഷ് ഓർ ഗ്രീൻ പെയിന്റ്. ആ വാണി, ആകാശ് വിളിച്ചിരുന്നോ? എന്തോ എടി, എന്റെ ആ ഫ്രണ്ട് ഇല്ലേ ഷൈൻ, ബാംഗ്ലൂരിലെ ഷൈനോ? യാ, അവരിപ്പോ നാട്ടിലുണ്ട്. They are reaching Trivandrum at 6. അപ്പ ഞാൻ, I call them home. യാ, ഡിന്നറിനോ? യാ, ഇന്ന് വൈകിട്ടോ? നീ നേരത്തെ വരണം. എന്തെങ്കിലും മതി ലൈറ്റ് ആയിട്ട്. നോ ആകാശ്, ഐ കാണ്ട്. ഇന്ന് ഒരു രക്ഷയില്ല, പ്രോഗ്രാം ഷൂട്ട് ഉള്ളതാണ്. പിന്നെ അവരെ വിളിക്കുന്നതിന് മുന്നേ എന്നോടൊന്ന് ചോദിക്കണ്ടേ? വാണി അപ്പ, സിറ്റുവേഷൻ ഞാൻ വിളിച്ചു. യു ഹാവ് ടു മേക്ക് ഇറ്റ് പ്ലീസ്. നോ ആകാശ്, പ്രോഗ്രാം ഷൂട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. യു ടേക്ക് ദം ഔട്ട് ഫോർ ഡിന്നർ. വാണി, അവരോട് ഹായ് പറ. വാണി, വെയിറ്റ്. വാണി, ബൈ ബൈ ബൈ. I'll just call you back. മോൻ വന്നോ? ശാരദമ്മക്ക് സുഖല്ലേ? ആ സുഖമാണ് മോനെ. അമ്മ അമ്മയാത്തുണ്ട്. എപ്പോഴും വരണോന്ന് ഞാൻ പറയില്ല. അവർക്ക് അവരുടെ കുടുംബമായി കഴിഞ്ഞാ പിന്നെ അവരെ ഇടയ്ക്കേ കാണാൻ തോന്നും. അതാ, മുമ്പാണെങ്കിൽ സമയം കിട്ടുമ്പോഴവൾ ഒറ്റയ്ക്കാണെങ്കിലും വരും, ഇപ്പ അതും ഇല്ല. അതുകൊണ്ടല്ലമ്മേ വാണിയുടെ ജോലി, തിരക്ക്, എന്റെ ഓഫീസ്, യാത്രകൾ അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഒട്ടും സമയം കിട്ടാഞ്ഞിട്ടാ ചെക്കുനെ പോലും ബോർഡിംഗ് നിർത്തിയിരിക്കുന്നത്. അതിത്തിരി കടന്ന കൈയായി പോയി. ഒരു കുഞ്ഞല്ലേ ഉള്ളു, അതിനെ പോലും നോക്കാൻ പറ്റാത്ത തിരക്കോ? അമ്മയ്ക്ക് തീരെ വയ്യാണ്ടായടാ, വല്ലാത്ത ഒരു പേടി, എല്ലാരെയും കാണാനൊരു കൊതി. ചേച്ചി മരുന്നെടുക്കട്ടെ, മോൻ ഇന്നിവിടെ ഉണ്ടാവോ? കഴിക്കാൻ എന്തെങ്കിലും? ഇല്ല, ഞാൻ ഇറങ്ങും. ഞാൻ ലഞ്ച് ലേറ്റ് ആയിട്ടാ കഴിച്ചത്. ഇവിടെ അടുത്തൊരു സൈറ്റ് കാണാൻ വന്നതാ, അപ്പൊ അമ്മയൊന്ന് കണ്ടിട്ട് വന്നു വെച്ചു. ഒന്നും വേണ്ട. ശാരദ പറയും മോളെ എപ്പോഴും ടി വി കാണാറുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാനും ടി വി തന്നെ കണ്ടോളാം. ടി വിയിൽ മോളെ കാണാൻ നല്ല രസമാ. ചുണ്ടിലി ചുവന്ന ചായയൊക്കെ പുരട്ടി നല്ല കളർ സാരിയൊക്കെ എടുത്തു, സൂപ്പറാ. മോൻ എന്താ അങ്ങ് ക്ഷീണിച്ചു പോയേ? എന്തു മോനെ? ഞാനേ ഇപ്പൊ മരുന്നെടുത്തോണ്ട് വരാം. അവളിപ്പോ സെലിബ്രിറ്റി അല്ലേ അമ്മേ, അപ്പൊ അങ്ങനെയൊക്കെയാ. പിന്നെന്താ, സമയമില്ല. എനിക്ക് തന്നെ വല്ലപ്പോഴേ കാണാൻ കിട്ടാറുള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. മോനെ പറ്റുമെങ്കിൽ വരുന്ന ഓണാവധിക്ക് ചിക്കുവിനെ അഞ്ചാറ് ദിവസം ഇവിടെ കൊണ്ടുവന്ന് വിടണം. നിങ്ങൾക്കല്ലേ സമയമില്ലാത്തത്.
ഞാൻ നോക്കിക്കൊള്ളാം. നമ്മളിപ്പോ അപ്പനെ കൊന്ന അടുത്ത ടൈമിൽ നമുക്ക് കൊല്ലാൻ ആളുണ്ടാവില്ല. നമ്മുടെ ഹോളിഡേ ഒക്കെ പപ്പ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞുള്ള സ്ഥലവാ, ബാക്കി സർപ്രൈസ്. അമ്മ ബിസിയല്ലേ മോനെ? അമ്മ പറയുന്നൊക്കെ ഞാൻ കേട്ടോളാ. എന്നെയും കൂടെ കൊണ്ടുപോ പപ്പ. But Lena madam, she says she's not feeling well. What's her issue? Call her. Vani, ഞാൻ രാവിലെ വന്നപ്പോ everything was fine. But പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു തലവേദന. I don't know what happened. Where is Ranjini? Tell her to get ready. Vani, she's on after the leave. എന്തൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ഏറ്റെടുക്കാൻ ആർക്കും താല്പര്യമില്ല. Yes, it's planned. But you don't know one thing. Vani ivadam vare ethiyathu aarum kandittalla. I'm not dependent on anybody. So I'll take this interview. Are you all set? Shall we start? Welcome back to Vanita TV Talking Point. Nerinoppum naadinoppum. കോളിളക്കം സൃഷ്ടിച്ച സമൂഹത്തിലെ ഉന്നതർ ഉൾപ്പെടുന്ന തളിരൂർ പീഡന കേസിലെ പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയിലെ MLA കൂടിയായ ശ്രീ ജോൺ തരകൻ ഒരു വിവാദ പ്രസ്താവന നടത്തുകയുണ്ടായി. മലയാള കോൺഗ്രസിന്റെ വിമൻസ് പ്രസിഡന്റ് എന്ന നിലയിൽ മാഡത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശ്രീ ജോൺ തരകൻ ഇതിൽ ഉൾപ്പെടുന്നവരെ സഹായിക്കുകയാണോ? തളിരൂരിൽ നടന്നത് പീഡനമല്ലെന്നും ആ പെൺകുട്ടി അവളുടെ സമ്മതത്തോടെയാണ് പലരുമായി ബന്ധപ്പെട്ടതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ ആ പറഞ്ഞത് പാട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ മാഡം ശ്രീ ജോൺ തരകൻ പറഞ്ഞത് ശരിവെക്കുകയാണ്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തളിരൂരിലെ പെൺകുട്ടി എന്ത് ചെയ്തുവെന്നും എന്തിനു ചെയ്തുവെന്നും ഇത്ര ഉറപ്പോടെ പറയണമെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയോ ഇത് നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കണം. അല്ലാതെ ഇത്ര കൃത്യമായി അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ലല്ലോ മാഡം. ശ്രീമതി വാണി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശ്രീ ജോൺ തരകൻ സാറിനും ഇതിൽ പങ്കുണ്ടെന്നാണോ? ശ്രീ ജോൺ തരകന്റെ പ്രസ്താവന ചില സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. ഈ കേസ് മാത്രമല്ല, പൊതുവെ ഇത്തരം സ്ത്രീ പീഡന ആരോപണങ്ങൾ പലതും വാസ്തുവിരുദ്ധമാണെന്നാണ് ശ്രീ തരകനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്.
അത് തികച്ചും വസ്തുതാപരമായ കാര്യം. അതെ, പെൺകുട്ടികൾക്ക് ഈസി മണിക്കുള്ള മാർഗമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. തളിരൂരിലെ പെൺകുട്ടി മാന്നാർ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന 2 ദിവസം അവളെ എക്സ്പ്ലോയിറ്റ് ചെയ്തത് 40 മുതൽ 45 വീതം പേരായിരുന്നു. ബഹുമാനപ്പെട്ട ജോൺ തരകൻ സാറിനോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇത്ര ഈസിയാണോ ഇത്? 40 പുരുഷന്മാർ, 40 types of mindset, 40 types of sexual requirement, ഇതിത്ര ഈസിയാണെന്ന് പറയാൻ അങ്ങേക്ക് എന്തുമാത്രം അനുഭവമാണോ? അതല്ല, ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അതിനു മുൻപ് ഒരു ചെറിയ കമേഴ്ഷ്യൽ ബ്രേക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ടി വി ടോക്കിംഗ് പോയിന്റ്, നേരിനൊപ്പം നാടിനൊപ്പം. ഹരി, ഓക്കെ. മാഡത്തിന് വെള്ളം വേണോ? അല്ല, ഇത് എപ്പോഴാ ടെലികാസ്റ്റിംഗ്? നാളെ രാവിലെ 10 മണിക്ക്. പിന്നെ റീടെലികാസ്റ്റ് ഉണ്ടാവും ഇഷ്ടം പോലെ. വന്നല്ലോ നമ്മുടെ മീഡിയ ടൈക്കൂൺ. ഗുഡ് ഈവനിംഗ് ഗേൾസ്. ഗുഡ് ഈവനിംഗ് ആകാശ്. യു ആർ ലക്കി. വൈ? കാവ്യത്രി. അളിയ കാവ്യത്രി. കാവ്യത്രി ആയിട്ടുള്ള ഭാര്യ. സെലിബ്രിറ്റി പോയറ്റ്. മിടുക്കനായിട്ടുള്ള മകൻ. മൈ സ്വീറ്റ് സൺ. പിന്നെ എല്ലാത്തിനും മോളേ റിച്ച് ആയിട്ടുള്ള ഫാദർ ഇൻലോ. അതാണ് അതിന്റെ കാര്യം. കാല മാഡം, ലെറ്റ്സ് സ്റ്റോപ്പ് ദി ക്രാപ്പ്. നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ മാഡം. ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം ടാർഗറ്റ് 10 lakhs. മിനിമം 4 സ്പോൺസേഴ്സിനെങ്കിലും പിടിക്കണം. നമ്മുടെ ഡിയർ ഹസ്ബൻഡ്സിന്റെ സഹായമൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ കലാബോധമുള്ള ഒറ്റ ഒരുത്തനെ ദൈവം അനുഗ്രഹിച്ച് നമുക്കാർക്കും കിട്ടിയിട്ടില്ല. ആകാശ് നന്നായി പാടുമെന്നാണല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞത്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ അരികിൽ നീ എത്തുമ്പോൾ. കൾച്ചറൽ പ്രോഗ്രാം വിത്ത് മ്യൂസിക്കൽ നൈറ്റ്. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. എന്തു പറയുന്നു? അരികിൽ നീ എത്തുമ്പോൾ. പക്ഷെ നമുക്ക് ഫിലിം സ്റ്റാർസിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചാലോ? എന്നാൽ ഒരു ഗും ഉണ്ടാവത്തുള്ളൂ. നമുക്ക് തമിഴിൽ നിന്ന് ആരെങ്കിലും നോക്കിയാലോ? നമുക്കിവിടെ സ്വന്തമായി സൂപ്പർ സ്റ്റാർസ് ഉള്ളപ്പോ എന്തിനാ തമിഴിന്ന്? കറക്റ്റ്. മമ്മൂക്ക അല്ലെങ്കിൽ അലേട്ട്. മോഹൻലാൽ. ഇതെന്റെ പുതിയ റേബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാൽ എങ്ങനെയുണ്ട് ഹാങ് ഓവർ? നല്ല തലവേദന. നല്ല അടിച്ച കൂടി പോയി. എന്താ ചെയ്യാ? ഇന്നലെ ഏതാ അടിച്ചേ? ബ്രാൻഡി. അപ്പൊ ഇന്ന് കാലത്ത് വിസ്കി അടിക്കി, അപ്പൊ കറക്റ്റ് ആയിരിക്കും. എടാ, നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇപ്പൊ വാണിയായിട്ടൊരു പ്രശ്നമാണെങ്കിൽ നീ അത് വിട്, വേറെ പിടി. എന്ത് പ്ലാൻ ചെയ്? എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, നീ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്. അവളോട് സംസാരി, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാനൊരു ഡ്രിങ്ക് എടുത്തിട്ട് വരാം. ട്രിപ്പോ? യു തിങ്ക് സോ? എടാ, നിന്റെ മൂഡും ഫ്രസ്ട്രേഷനും ഒക്കെ മാറാനായിട്ട് ഇപ്പൊ ഒരു ട്രിപ്പ് അല്ലോ. ഞാനേ ഇടയ്ക്ക് പോകാറുണ്ട്. എന്റെ ഒരു ഗട്ട് ഫീൽ വെച്ചിട്ടേ നിന്റെ എല്ലാ പ്രശ്നവും അതുകൊണ്ട് മാറിക്കണം. എടാ, ലൈഫ് എന്ന് പറഞ്ഞാലേ ഒറ്റ ഒരെണ്ണുള്ളു. എന്നെ കണ്ടില്ലേ? അങ്ങനെ എൻജോയ് ചെയ്യാ. അടുത്ത കുരിശ് മോങ്ങാൻ ഇരുന്നവൻ്റെ തല തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ ഇനി ഇതിൻ്റെ പേര് 2 ആഴ്ച ബിസി ആയിരിക്കും. ബിസി ആവട്ടെ, ഇത് ട്രിപ്പിന് പറ്റി കറക്റ്റ് സമയം. അവള് ബിസിയാണ്, അവന് ഈസിയാവും. ഇതാ തളിരൂര് കേസല്ലേ? ആ തരകൻ്റെ ആൾക്കാർ മാത്രകളാ. അവർക്കെതിരെയാ ഇവളുടെ ഒരു മീഡിയ ബോംബ്. 40 പുരുഷന്മാർ, 40 types of mindset, 40 types of sexual requirement. എന്താണ് മാഡം, ഇഷ്യൂ ഇച്ചിരി സീരിയസ് ആണല്ലോ. ഇറ്റ്സ് നോർമൽ.
വാണി, ഞാൻ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങും. എങ്ങോട്ട്? ഞാൻ പറഞ്ഞല്ലേ ആ സിംഗപ്പൂർ ട്രിപ്പ്. അവിടെ ലാൻഡ് ഒഫീഷ്യൽസുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഓ, മറ്റേ ജോയിന്റ് വെഞ്ചർ. ഞാനും നാളെ നേരത്തെ ഇറങ്ങും, എനിക്കൊരു പ്രസ് മീറ്റ് കവർ ചെയ്യാനുണ്ട്. ആകാശൻ എത്ര ദിവസത്തെ പ്രോഗ്രാമാ? 5 days 4 nights. സൺഡേ തിരിച്ചത്. 5 days 4 nights? ഇതെന്താ ടൂർ പാക്കേജ് പോലെ ഉണ്ടല്ലോ. വാട്ട് ടു ഡു, ട്രാവൽ ഏജൻസ് അല്ലേ, ഇപ്പൊ എല്ലാം ഒരു സ്റ്റൈലാ. ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാ. എത്ര ദിവസമായി ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം, നീ എനിക്ക് മെസ്സേജ് അയച്ചാ മതി. കംപ്ലീറ്റ് മീറ്റിംഗ് ആയിരിക്കും, വിളിച്ച കേട്ടില്ല. യെസ് ഡിയർ വാണി, നീ എവിടെയാ? ഞാൻ ഓഫീസിലേക്ക് പോന്നു. മറ്റന്നാ നീ അഞ്ജനയുടെ കല്യാണത്തിന് വരുന്നില്ലേ? വരുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചല്ലേ പ്ലാൻ ചെയ്തേ? അല്ല, നീ എങ്ങാനും ആകാശിനോടൊപ്പം ട്രിപ്പിന് എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന്? ട്രിപ്പോ? അങ്ങനെ ഒരു ട്രിപ്പൊക്കെ നടന്നിട്ട് എത്ര നാളായി. അതാ ഞാനും വിചാരിച്ചേ. ഞാനിപ്പോ റിയ ട്രാവൽസിന്റെ പുറത്ത് നിൽക്കുക, അസോസിയേഷൻ ട്രിപ്പിന്റെ കാര്യം സംസാരിക്കാനേ. അല്ല, റിയ ട്രാവൽസ് ആണോ ആകാശിന്റെ ട്രിപ്പൊക്കെ അറേഞ്ച് ചെയ്യാറുള്ളേ? ഡിപ്പെൻസ്, ഒഫീഷ്യൽ ട്രിപ്പൊക്കെ സാധാരണ ശർമ്മ ട്രാവൽസ് ആണ്. ആണോ? ഇവിടെ റിയലിപ്പോ ആകാശിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ചിലപ്പോ ഇന്നത്തെ ട്രാവലിന്റെ ആയിരിക്കും. ആകാശിനൊരു ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ട്, ജോയിന്റ് വെഞ്ചർ. ഓ, ഓക്കെ ഓക്കെ. 2 tickets മൗറീഷ്യസ് എന്നൊക്കെ കേട്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ എങ്ങാൻ നെക്സ്റ്റ് പ്ലാനിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന്. അല്ല, സിംഗപ്പൂർ. ഓ ആണോ, അപ്പൊ ഞാൻ കേട്ടത് മാറിപ്പോയതായിരിക്കും. മിസ്റ്റർ ആൻഡ് മിസ്സസ് ആകാശ്, 2 tickets മൗറീഷ്യസ്, അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ മിസ്സസ് ഞാനല്ല. ഓക്കെ, അപ്പൊ കല്യാണത്തിന് നീയുണ്ട്. അവസാന സമയമാകുമ്പോ ചാനല്, കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നീ മുങ്ങിക്കളയല്ലേ? ഇല്ലടി, എത്ര നാളെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്. ഞാനെന്നാ നിന്നെ വൈകുന്നേരം വിളിക്കാം. ഓക്കെ ദെൻ, ബൈ ബൈ. ഫൈവ് ഡേയ്സ് ഫോർ നൈറ്റ്സ്, സൺഡേ തിരിച്ചത്. എന്താ ചേച്ചി? ആകാശ് എന്തെങ്കിലും ഒഫീഷ്യൽ ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ട്രാവൽ ഏജന്റ് ഒരു സിംഗപ്പൂർ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂരോ? അതിന് ആകാശോട്ട് സിംഗപ്പൂർ പോയിട്ട് കഴിഞ്ഞ മാസം വന്നല്ലേ ഉള്ളൂ. ഇനി അടുത്ത പ്രപ്പോസലൊക്കെ റെഡി ആവരാൻ 2 മാസങ്ങളോ? ഉറപ്പാ? അങ്ങനെ ചോദിച്ചാ ഒരു 4 Fridays ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്തോ ഒരു യോഗ പ്രോഗ്രാമോ അങ്ങനെ കാണും. ഫോണിലും കിട്ടില്ല, മെസ്സേജ് അയച്ചാ മതി പറഞ്ഞേ. ആകാശ് എനിക്കൊരു സർപ്രൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. സർപ്രൈസ് പൊളിഞ്ഞോ? എന്തായാലും ചേച്ചി അടിച്ചു പൊളിച്ചിട്ട് വാ. ശരിയടാ, ബൈ. അത് പറഞ്ഞപ്പോഴാ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം, നീ എനിക്ക് മെസ്സേജ് അയച്ചാ മതി. കംപ്ലീറ്റ് മീറ്റിംഗ് ആയിരിക്കും, വിളിച്ചാ കേട്ടോ. സനൂപ് സ്റ്റോപ്പ്, റിവേഴ്സ് എടുത്ത്. ട്രാവൽ ഏജൻസ് അല്ലേ, ഇപ്പൊ എല്ലാം ഒരു സ്റ്റൈലാ. മോർണിംഗ് റിയ ട്രാവൽസ്, റോയൽ സ്പ്ലെൻഡർ MD ആകാശ് ദാസിന്റെ വൈഫാണ്. യെസ് മാം, പറയൂ. ആകാശിന്റെ ഇന്നത്തെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഷോ മാം, ജസ്റ്റ് എ മൊമെന്റ്. SMS കൺഫർമേഷൻ കണ്ടില്ല, അതാ. ആക്ച്വലി ആ നെറ്റ് ഇസ് ഡൗൺ. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ മെയിൽ ചെയ്യാം മാം. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. 2 ടിക്കറ്റ് തന്നെ ആണല്ലോ അല്ലേ? യെസ് മാം, കൺഫേം. ഓക്കെ, താങ്ക് യു. സനു, വണ്ടി തിരിച്ചോളൂ. കണ്ണിൽ കാണാത്തത് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം വിശ്വാസം അതല്ലേ എല്ലാം.
വാണി ഇവിടെ ഇരുന്ന് എന്തെയ്യായിരുന്നു? ഉടനെ ഇറങ്ങുന്നു പറഞ്ഞിട്ട്? ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അപ്പഴാ ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നത്. 1 മണിക്കാ ഫ്ലൈറ്റ്. നീ ഇന്ന് മീറ്റിംഗിന് പോയില്ലേ? പോവണ്ടാന്ന് വെച്ചു. ഡിയർ വാണി, നമ്മുടെ ജീവിതത്തിലെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കത്തെഴുതി പറയണം എന്ന് വിചാരിച്ചതല്ല. പലവട്ടം നിന്നോട് പറയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇനി പറഞ്ഞേ പറ്റൂ. ഐ നീഡ് എ ബ്രേക്ക്. അതിനുവേണ്ടിയാണ് ഈ ട്രിപ്പ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ആകാശ് എങ്ങോട്ടാ പോകുന്നത്? ഐ ഡോണ്ട് നോ വാണി, ഐ റിയലി ഡോണ്ട് നോ. ഐ നീഡ് എ ബ്രേക്ക്. ബ്രേക്കോ? എന്ത് ബ്രേക്ക്? എ ബ്രേക്ക് ഫ്രം ഓൾ ദിസ്. ഐ ആം ഗോണ്ട് മേക്ക് സം ഡിസിഷൻസ് ഇൻ ദിസ് ട്രിപ്പ്. ഓൾ ദിസ് എന്ന് വെച്ചാ എന്ത് ഡിസിഷൻ? ഒഫീഷ്യൽ ട്രിപ്പ് ആണെന്നല്ലേ ആകാശ് എന്നോട് പറഞ്ഞത്? ഓൾ ദിസ് എന്ന് പറഞ്ഞാ ഓൾ ദിസ്, ഈ റൊട്ടീൻ ലൈഫ് എന്നുള്ള ഈ അഭിനയം, അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം എനിക്ക് മടുത്തു വാണി. ഐ ഡോണ്ട് വാണ്ട് ദിസ് ലൈഫ് എനിമോർ. ഒഴിവാക്കാനാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നു. എനിക്ക് പോണം. എന്ന് തിരിച്ചു വരും? എനിക്കറിയില്ല. അറിയില്ലെന്ന് വെച്ചാ ഇനി അങ്ങനെ ഒരു പ്ലാൻ ഇല്ലേ? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇനി തിരിച്ചു വന്നാ തന്നെ ഐ മൈറ്റ് ബി മൂവിംഗ് ടു ദി ഗസ്റ്റ് ഹൗസ്. അതുവരെ ഞാൻ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി. എന്ത് ഇതാണോ? റോണിക്ക് തീറ്റ കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യേണ്ടത്? അത് ഒറിജിനൽ അല്ല, അതിനകത്ത് കുറെ ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. റോണിയുടെ കാര്യം ഞാൻ വെട്ടിയതാണല്ലോ. അപ്പോ എന്ന് തിരിച്ചു വരുമെന്ന് പോലും അറിയാതെ നിങ്ങളുടെ ഈ ഒരു ഉണക്ക കത്തും കെട്ടിപ്പിടിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം അല്ലേ? Is that what you expect? No. You don't need to wait. ആകാശ്, വി നീഡ് ടു ടോക്ക്. ഇനി ഒളിച്ചോടെ മാത്രം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഇപ്പൊ എന്താ ഇങ്ങനെ? ഇന്നലെ കൂടെ യു വേർ പെർഫെക്റ്റ്. യെസ്, പെർഫെക്റ്റ്. നിനക്ക് വേണ്ടതും ഒരു പെർഫെക്റ്റ് ഡമ്മി ഹസ്ബൻഡിനെയാണ്. ഈ പെർഫെക്ഷൻ അഭിനയിച്ച് അഭിനയിച്ച് എനിക്ക് മടുത്തു വാണി. ആകാശ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എത്ര തവണ സംസാരിച്ച് തീർത്തിരിക്കുന്നു. ഇതും അതുപോലെ. നോ വാണി, നമ്മളല്ല, നീ. നീ സംസാരിച്ചു, നീ തീർത്തു, അത്ര തന്നെ. What do you mean? ഞാൻ എപ്പോഴെങ്കിലും ആകാശിനെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? നീ അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ വാണി. Listen ആകാശ്. Listen. Enough. എല്ലാ ഡിസിഷൻസും, ഈ മാരേജിലെ എല്ലാ ഡിസിഷൻസും നിന്റെയാണ്. But this time, I will make the decisions and you listen. Okay. ഇന്നത്തെ ഈ ട്രിപ്പ് അതൊന്ന് ക്യാൻസൽ ചെയ്തൂടെ. പിന്നീട് ആകാശിന് സമയമുള്ളപ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ സംസാരിച്ച് തീരുമാനിക്കാം. ഇല്ല വാണി, I need to go. Why ആകാശ്? ഞാൻ ഈ ഒരു ദിവസം കൂടി മാത്രമല്ല ആവശ്യപ്പെടുന്നുള്ളൂ, അതുപോലെ ഞാൻ ഡിസർവ് ചെയ്യുന്നില്ലേ? No, I can't do that. Why? Because ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ഒരാളും. ഒരാളെന്നുവെച്ചാ ഒരാൾ. അപ്പൊ രേഷ്മ പറഞ്ഞത് ശരിയാണല്ലേ? രേഷ്മ, how did she? എന്നാലും നീ അറിയേണ്ടത്. ആകാശ്, you can't walk out on me like that. നിന്നെ പേടിച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ. But that stage is over. ആകാശ്, please, let's talk. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ. ഇല്ല, ഇല്ല. Stop talking like this. കഴിഞ്ഞ ആഴ്ച കൂടി ആകാശ് പറഞ്ഞതല്ലേ നമ്മൾ ഒരുമിച്ചുള്ള യാത്രയെ കുറിച്ച്? അത് ഞാൻ കള്ളം പറഞ്ഞതാണ്. We'll be right back.
മറിയ. യെസ് മാഡം. മറിയ, നീ വീട്ടിലാണോ? ഇല്ല, ഞാൻ ക്ലബിലേക്ക് കയറാ. എന്താ വണി? ഓക്കെ. എന്താ നിന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത്? മറിയ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. എന്ത് പറ്റി? ഞാനൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനില്ല. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ സമാധാനമായിട്ടിരിക്കെ. വീട്ടിൽ ഐപ്പിലൊന്നും വെച്ചിട്ടില്ലേ? ഐപ്പില്ലോ? അതൊന്നും അല്ല. പിന്നെ വാട്ട് ഈസ് ദ പ്രോബ്ലം? ആകാശ്, ആകാശ് ഈസ് ലീവിംഗ് മീ. അത് സഡൻലി എന്ത് പറ്റി? ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. നീ വിഷമിക്കാതെ, വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. ഹീ ഈസ് ലീവിംഗ് മീ ഫോറെവർ. നീ എന്തെങ്കിലും പറഞ്ഞ് പ്രൊവോക്ക് ചെയ്ത് കാണും. ഡോണ്ട് ഐ നോ യു? ഇല്ല ഇല്ല, എവരിതിങ് വാസ് സ്മൂത്ത് ടിൽ നൗ. ഹി സേസ് ഹി ലവ്സ് സംവൺ എൽസ്. വാട്ട്? നിനക്ക് തോമസിനെ കൊണ്ട് ആകാശിനോട് ഒന്നും പറയിക്കാമോ? എടുത്ത് ചാടി ഒന്നും ചെയ്യല്ലേ? അത് പിന്നെ വാണി, ആക്ച്വലി ആകാശ് അച്ചാനോട് പറഞ്ഞിരുന്നു ഒരു പെണ്ണിന്റെ കാര്യം. വാട്ട്? എപ്പോ? ലോങ് ബാക്ക്. ഞങ്ങൾ ഒരുപാട് തവണ ആകാശിനെ ഇത് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആകാശ് അത്ര സീരിയസ് ആണെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. യെസ്, ഹീസ് ബീൻ മീറ്റിംഗ് ദിസ് ഗേൾ സിൻസ് എ ഇയർ. ഒരു വർഷമായിട്ട് നിനക്ക് ഇത് അറിയാമായിരുന്നു? എന്നിട്ട് നീ എനിക്കൊരു സൂചന പോലും തന്നില്ല. ബട്ട് വാണി, ഫ്രണ്ട് ആണെന്നാ എന്നോട് പറഞ്ഞെ. ഈ ഒരു വർഷത്തിൽ നമ്മൾ എത്ര തവണ കണ്ടിരിക്കുന്നു. ഐ എം സോറി വാണി. ഇത്രയും ഒരു സ്റ്റേജ് വരെ പോകുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. മതി വാണി. നടക്കാതിരിക്കാനാ കെട്ടിയിട്ടത്. ഇതുണ്ടോ? ഉണ്ണിയപ്പം. ആകാശിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ണിയപ്പം. ചുട്ടു വന്നാൽ കൂടെ വരാൻ ഞാൻ തോടി. കൊച്ചുകുട്ടിയോ? അവക്ക് കുക്ക് ചെയ്യാൻ അറിയോ? ആർക്ക്? അവക്ക് കുക്ക് ചെയ്യാൻ മാത്രമല്ല, വേറെ പലതും നന്നായിട്ട് ചെയ്യാറിയാം. അത് ഞാൻ നിന്നോട് പറയണോ?
എനിക്കറിയാവുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന പോലെ അവക്ക് ആകാശിനെ സ്നേഹിക്കാൻ പറ്റുമോ? നിന്നും നാടകാനം പാടാൻ അയച്ചു വിടറി. എന്റെ മൊബൈൽ എവിടെ? എന്റെയിലുണ്ട്. 10-25 കോള് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ടെന്താ, സഹി ഇട്ടപ്പോ ഞാനത് സൈലന്റ് മോഡിലാക്കി. വാണി, ദാറ്റ് വാസ് ഇമ്പോർട്ടന്റ്. ഏഞ്ചൽ എന്നാ അവളുടെ പേര്? പേരെന്താ? ശരി, പേര് പറയണ്ട. ഞാൻ അറിയുന്ന ആരെങ്കിലാണോ? അല്ല. എത്ര നാളായി അറിയാം നിങ്ങൾ തമ്മില്? ഇന്ന് കൃത്യം 1 വർഷം. എന്നിട്ട് ഇത്രയും നാള് ഞാനറിയാതെ കൊണ്ടു നടന്നു? അതായിരുന്നല്ലോ ഏറ്റവും എളുപ്പം. നിനക്കെന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. ഡോണ്ട് ലൈ ആകാശ്, ഇത്രയൊക്കെയായിട്ട് എനിക്കൊരു സംശയം പോലും തോന്നാതെ ഇത് മുഴുവനും ഞാൻ വായിച്ചു. എല്ലാം ആകാശ് തന്നെ എഴുതിയതാണ്. ഇതിൽ പറയുന്ന മൈ ഏഞ്ചലാണോ എനിക്ക് പകരക്കാരിയായി ആകാശ് കണ്ടെത്തിയത്? ഇനി അടുത്തവണ ഞാൻ ആരെങ്കിലും പ്രേമിക്കുമ്പോ എല്ലാം ഡീറ്റെയിൽ എഴുതി വീട്ടിൽ വെക്കാം. മതിയോ? ഇത് നീ എവിടെ നിന്നെടുത്താ? അതെവിടുന്നെങ്കിലും ആവട്ടെ. ഡിന്നർ വിത്ത് മൈ ഏഞ്ചൽ, ഓഫ് ടു ഏഞ്ചൽസ് ഹോം, ഡ്രിങ്ക് വിത്ത് മൈ ഏഞ്ചൽ, ഈ പറയുന്ന ഡേറ്റുകളൊന്നും ആകാശ് ഫ്രീയു ആയിരുന്നില്ല. സോ ഒരാൾക്ക് ഒരേ സമയം രണ്ടുപേരെ സ്നേഹിക്കാൻ കഴിയും. നീ എന്താ എന്നെ സൈക്കോളജി പഠിപ്പിക്കാ? ഇത് ഞാൻ ആകാശിനെ കാണാൻ കൊണ്ടുവച്ചതാ. ആഹാ, നല്ല ബെസ്റ്റ് സ്ഥലം. ഈ ഫോട്ടോസ് ഒക്കെ നോക്കൂ ആകാശ്, നമ്മുടെ കല്യാണം, ആദ്യത്തെ വീട്, ഹണിമൂൺ, ചെക്കു, ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? എന്ത് ഹാപ്പി ആയിരുന്നു നമ്മള്? ആയിരുന്നു. ഇറ്റ്സ് ഓവർ വാണി. നമ്മൾ ഇപ്പോഴും ഹാപ്പിയാണ്. നോ, ഈ കാണിച്ച ഫോട്ടോസ് കഴിഞ്ഞ 5 വർഷത്തിൽ എടുത്ത ഒരു ഫോട്ടോ ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരെണ്ണം. ഫോട്ടോ ഇല്ലെങ്കിൽ എന്താ? എത്ര മൊമെന്റ്സ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, എല്ലാം ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കണമെന്നുണ്ടോ? ഫോട്ടോ ഇല്ലെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങനെ അല്ലാതാവോ? ആകാശ് വേറെ ആരുടെ കൂടെ പോയാലും ആകാശിന് ഇതൊക്കെ തിരിച്ചു കിട്ടുമോ? അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വാണി. ഇതൊന്നും ഇപ്പൊ എന്റെ തലയിൽ ഇല്ല. ഇറ്റ്സ് ഓൾ പാസ്റ്റ്. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഫിനിഷ്ഡ്. ആകാശിന് എന്താ പറ്റിയത്? ദിസ് ഇസ് നോട്ട് യു. ദിസ് ഇസ് സോ നോട്ട് യു. വാണി, നീ എന്നെ അഴിച്ചു വിടുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് കൂവും. എത്ര കൂവിയാലും ആരും കേക്കില്ല. കോവി ക്ഷീണിച്ചതല്ലേ? കഴിച്ചു? വേണ്ട. Come on, Akash. വേണ്ട. ഒരു ബൈറ്റ്. That's like a good boy. ഞങ്ങൾ ഇറങ്ങി. ആ, ഞാനൊരു 3 ദിവസം ഉണ്ടാവില്ല. ജോർജിനോട് ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. അത്യാവശ്യമാണെങ്കിൽ മാത്രം വിളിച്ചാ മതി. ഓക്കെ. 3 ദിവസം? അപ്പൊ നാളത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തോ? എടി പ്രഭാകരന്റെ മോളെ വാണി, എന്റെ പ്ലാനിങ്ങിനെ കുറിച്ചല്ലേ നീ എപ്പോഴും പരാതി പറയുന്നത്? നീ ഇത് കണ്ടോ, ഈ 3 ദിവസം നമ്മള് 2 മാത്രം.
ദൂരങ്ങൾ താണ്ടിപ്പോകും ചങ്ങാതിക്കാറ്റേ, കാതങ്ങളോളം കൂടെ ഞാനും കൂട്ടുണ്ടേ, സ്നേഹത്തിൻ തീരത്തിൻ്റെ പ്രാണൻ നിൽപ്പുണ്ടേ, മോഹങ്ങൾ നെഞ്ചിൽ ചേർത്ത് അൻപും കാത്തിട്ട് ദൂരങ്ങൾ താണ്ടിപ്പോകും ചങ്ങാതിക്കാറ്റേ, കാലങ്ങളോളം കൂടെ ഞാനും കൂത്തുണ്ടേ, സ്നേഹത്തിൻ തീരത്തിൻ്റെ പ്രാണൻ നിൽപ്പുണ്ടേ, മോഹങ്ങൾ നെഞ്ചിൽ ചേർത്ത് അൻപും കാത്തിട്ട് ൂവട്ടം നിറയെ അഴകിൻ വെണ്ണിലവോ, നീളയുടെ തീരത്തിൻ മണിയറയിൽ നിരത കമ്പളമോ, ആകാശത്തമ്പിളിപ്പൂവട്ടം നിറയെ അഴകിൻ വെണ്ണിലവോ, ആകാശല്ലേ പറയാറുള്ളത് ഞാൻ ഡാൻസ് ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് നാളായെന്ന്. അതുകൊണ്ട് വാണി, വാട്ട് ഈസ് ദിസ്? ജസ്റ്റ് ലുക്ക് അറ്റ് യു, ഇറ്റ് ഈസ് സോ എംബാരസിംഗ്. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു വാണി, ഇങ്ങനൊന്നും ചെയ്തിട്ട് ഇനി ഒരു കാര്യമില്ല. I need you back, Akash. See, Vani, you are a brave and an independent woman. Please understand what's happening and why. Come here. Parayatta. Che. Akash, nalla enna varuthu thodangiyathu. It's not hate, Vani. It's not working out. നിനക്ക് എന്നെ തോന്നി തുടങ്ങിയിട്ടില്ല? അത് ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ആകാശിന് എന്താ ഇപ്പൊ അങ്ങനെ തോന്നുന്ന? ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എനിക്ക്. സത്യം പറയാലോ, ഇതിനൊക്കെ പ്രധാന കാരണം നിന്റെ ഒറിജിൻ തന്നെ. ഒറിജിനോ? യെസ്, നിന്റെ സൃഷ്ടാവ്, യുവർ ഗ്രേറ്റ് ഫാദർ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം തുടങ്ങിയതാ അങ്ങേര് ഓരോരോ ചെറിയ കാര്യത്തിന് ആവശ്യമില്ലാതെ തലയിടാൻ. എല്ലാത്തിനും ഒരു ഓർഡർ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട് അല്ലേടോ? എന്നെ അന്വേഷിച്ച് ആരും വരത്തില്ലെന്നാണോ നീ വിചാരിച്ചത്? പോയി തുറക്ക്.
പാർട്ടി ആപ്പീസ് എന്ന് പണിക്കർ സാറ് പറഞ്ഞിട്ട് വന്നതാ. മാടത്തിന്റെ വിവാദമായ ടാക്സ് ഷോയെ പറ്റി സംസാരിക്കാനായിരുന്നു. ഒരു അഞ്ചു മിനിറ്റ് ഡിസ്കഷൻ ഒക്കെ ചാനൽ ഓഫീസിൽ വെച്ച്, അല്ലാതെ ഈ സമയത്തല്ല. പണിക്കർ സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങൾ പോയിക്കോ. അല്ല അത് നിങ്ങളോടല്ലേ പറഞ്ഞത്. ആരാ നിങ്ങള്? എന്താ കാര്യം? നിങ്ങളൊക്കെ ആരാണ്? അതൊന്നും വേണ്ടാന്ന്. ഏതായാലും ഇപ്പൊ നമ്മളുണ്ടല്ല. എന്നാലും ക്യാച്ചിക്കൊരു ശ്രദ്ധയില്ല കേട്ടാ. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഒറ്റക്കിരിക്കാവാ. ഇവിടത്തെ പെണ്ണു കേസുകളൊക്കെ മറ്റാരെക്കാളും ക്യാച്ചിക്കല്ലേ നല്ലോണം അറിയണത്. ചാനലിന്റെ പ്രസംഗമൊക്കെ കേട്ടു, നല്ല ബെസ്റ്റായിരുന്നു കേട്ടാ. പ്രത്യേകിച്ച് ആ തളിരൂർ പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ. പക്ഷേ തരകൻ സാറിന് ഇതിലേക്ക് വലിച്ചഴക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നു. എന്നിട്ടിപ്പോ എന്തിനു പറ്റി? ചേച്ചി ഒതുക്കാനുള്ള കൊട്ടേഷൻ ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഇതൊന്നും നിന്നെ അറിയിക്കേണ്ട കാര്യമല്ല. പക്ഷെ തരകൻ സാറിന് ഒരേ ഒരു നിർബന്ധം, മാഡത്തിന് ഒരു ചാൻസ് കൂടെ തരണമെന്ന്. ചുരുക്കി പറഞ്ഞ, ഇവിടെ നിന്ന് നല്ല ഷേപ്പ് രക്ഷപ്പെടണമെങ്കിൽ നീ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ചാച്ചി പേടിക്കണ്ട, രണ്ടും ചാച്ചിക്ക് പുഷ്പം പോലെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളു. ഒന്ന്, തരകൻ സാറിനെ പറ്റി പറഞ്ഞതല്ല, ചേച്ചിയുടെ ചാനലിൽ തന്നെ മാറ്റി പറഞ്ഞ ക്ഷമ ചോദിക്കണം. അതിനാണോ ചേച്ചിക്ക് വിഷമം? ക്യാമറ ഓൺ ചെയ്ത് വെച്ചാ പിന്നെ വിളിച്ചു പറയണത് പിറ്റേ ദിവസം വിഴുകണത് ചേച്ചിക്ക് പുതിയ സംഭവം ഒന്നല്ലല്ലേ. രണ്ട്, അങ്ങനെ ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ, ആ പെണ്ണ് സാറിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. കാശ് കൊടുത്താൽ തീർക്കാൻ സാറിന് അറിയാൻ വയ്യാത്ത കൊണ്ടല്ലേ. എന്നാലും അതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. ഏത്? കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമടിപ്പിക്കണ്ടേ? അതുകൊണ്ട് നീ തന്നെ ആ പെണ്ണിനെ കൊണ്ട് ആ കേസ് തിരിച്ചടിപ്പിക്കണം. അത് പിന്നെ ആ വീട്ടുകാരുമായിട്ട് ചേച്ചിയുടെ ഇരിപ്പ് വശം തന്നെ അങ്ങനെയല്ലേ. ഏത് ചീള കേസ് അല്ലേ ചേച്ചി? ഒരാഴ്ച സമയം തരാം, അതിനുള്ളിൽ. ആരുടെ മേളില്? ഷിബുവേ, നീ ചേച്ചിക്ക് കൂട്ടുന്നില്ല. നീ അവളെ കൊണ്ട് ഇങ്ങ് വാ, ചോദിക്കട്ടെ.
ഇതാണ് അവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞു. ആരടി ഇവൻ? അതോ പറയാൻ കൊള്ളില്ലാത്ത ആരെങ്കിലും ആണോ? ഏ പറയൂ മാഡം, പറയൂ. ആരാണ് ഈ പാന്റ് വിട്ട് അപ്പിടാനിരിക്കുന്നവൻ? എന്തിനാണ് ഇവനെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ആരടി ഇവൻ? എന്റെ ഹസ്ബൻഡ്. അതാ അവൻ ചെയ്ത കുറ്റം? ആരാ ഇവനോട് പിടിച്ച് കെട്ടിയിട്ടത്? ഓഹോ, അപ്പ നീ ആള് കൊള്ളാവല്ല. ഇനി വേറെ ആരെങ്കിലും ഇതേപോലെ കെട്ടിയിട്ടിട്ടുണ്ടോ? ഷിബുവേ, നീ ബാക്കി റൂമിലേക്ക് ഒന്ന് പോയി നോക്ക്. നിങ്ങൾ ആരാണെങ്കിലും കൃത്യസമയത്ത് തന്നെ വന്നത്. ഇതും കൂടെ ഒന്ന് അഴിക്കും, ഞാൻ അവക്ക് രണ്ടെണ്ണം കൊടുക്കട്ടെ. അല്ല, നിങ്ങളാരാ പറയാം? എന്നാ ഇത് പെട്ടെന്നൊന്ന് അഴിച്ചുവിട്. എന്തോന്നടേ, നീ ആദ്യം നിന്നെ എന്തിനാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കണെന്ന് പറ. അതൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം. ഓ, എന്ന്? അത് വിടളിയാ. ചെറിയൊരു പ്രശ്നത്തിന് ഇങ്ങനെ ആരെങ്കിലും കെട്ടിയിടും? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നേ? ശരിയാ, ഞങ്ങൾ അറിയേണ്ട ഒരാവശ്യവുമില്ല. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പൊയ്ക്കോട്ടെ. നീ ഇതാ അഴിച്ചുവിടുന്നുണ്ടോ അതോ? ഓഹോ, അവിടെ എങ്ങോ ആരുമില്ലെന്നാ. ഷിബു, നീ കേട്ടാ, രാജാവ് ഉത്തരവിട്ടു തന്നെ. പക്ഷെ സിംഹാസനത്തിന് പകരം കക്കൂസിലിരുന്നാണെന്ന് മാത്രം മുട്ട വിറ്റ് തന്നെ. തന്നെ തന്നെ. നാട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന പോരെയൊക്കെ രക്ഷിക്കാൻ ഞങ്ങൾ ഫയർ എഞ്ചിനായിട്ടൊന്നും അല്ല വന്നിരിക്കണം. പട്ടി, വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോ? ഇറങ്ങിപ്പെടാ. ഓ ഇല്ലെങ്കിൽ എന്തൊരു ചെയ്യൂ രാജാവേ, ഇരുന്ന് പെടുക്കുവോ? ഞങ്ങളുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും കാണും, അതിന് പുറത്തു നിന്ന് ആരും ഇടപെടണ്ട. ആരെയാടാ നീ പട്ടി? സാറേന്ന് വിളിയടാ. വിളിക്കടാ സാറേന്ന്. സാറേന്ന് വിളിക്കടാ, സാറേന്ന് വിളിക്കടാ, വിളിക്കടാ സാറേന്ന്. ഇങ്ങോട്ട് ഓടി. വീട്ടിൽ കയറി വന്നവരെ പട്ടി എന്നൊക്കെ വിളിക്കാവോ? സാറേന്ന് വിളിക്കടാ. എങ്ങനെ സാർ? ആ, അങ്ങനെ വഴിക്കുക. അധികം മുട കാണിച്ചാലുണ്ടല്ലോ, കുത്തി കൊടലുമാല ഞാൻ പുറത്തെടുക്കും. പൊന്ന, പ്ലീസ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടതൊക്കെ നിന്റെ പെണ്ണും പിള്ളയോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒരിടത്തും പോയിട്ട് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഏറ്റവും അത്യാവശ്യമായി പോണ്ട സ്ഥലത്തല്ലേ അന്ന് നീ പെരിക്കണത്? ശരിക്കും ഇവളാണോ നിന്നെ കെട്ടിയിട്ടത്? അതെ. എന്തിന്? എനിക്കറിയില്ല. എന്തിനാടി? അത് അതിനങ്ങനെ ഒരു കാരണമില്ല. ഒരു കാരണവും ഇല്ലാണ്ട് കെട്ടിയിടാൻ? ഇവനെന്തരടി നിന്റെ വീട്ടിലെ കന്നാലിയ? ഇപ്പോഴാണ് ചാച്ചി അണ്ണന്റെ കെട്ടിയോൾ ആയത്. പൊന്നു മോളെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. നിന്റെയൊക്കെ കൂടെ അക്കത്തിക്ക് താനെ കളിക്കാനല്ല ഞാൻ സമയം മെനക്കെടുത്ത് ഇവിടെ നിൽക്കണത്. ചോദിക്കണേ ഞാൻ അപ്പ അപ്പ ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിന്റെയൊക്കെ കൊടലുമാല ഞാൻ പുറത്തെടുക്കും കേട്ടാ. നിന്റെ തൊള്ളക്കകത്ത് എന്താടി
കപ്പയ്ക്കാ കുത്തി കയറ്റി വെച്ചിരിക്കണം. നിനക്ക് മുറിച്ചാടും. മുതലൊടഞ്ഞോ നോക്കട്ടെ. അവളെ തൊട്ടതിന്റെ കൊല്ലൂടാ. അവൾക്ക് തിന്നാൻ കൊടുക്കണത്. കാറ്റുണ്ടല്ലോ അല്ലേ? ഉണ്ട് മച്ചമ്പി, ഒരു ഒന്നൊന്നര കാറ്റ്. എന്റെ കാറ്റിപ്പോ പോയേനെ. യവക്കിത് വേണം. നിനക്കൊന്ന് തരാൻ പോയപ്പോ യവക്കങ്ങ് കൊണ്ട് തന്നെ കൊണ്ടപ്പോ കുറച്ച് നല്ലോണം കൊണ്ട് ബോധങ്ങൾ പോയി. എന്തരായാലും യവക്ക് നിന്റെ അടുത്ത് സ്നേഹമുണ്ട് കേട്ടാ. എന്നിട്ടും എവള് നിന്നെ കെട്ടിയിടണമെങ്കിൽ നീ അത്രയ്ക്ക് വേലത്തന എന്തെങ്കിലും ചെയ്ത് കാണും. സംശയം എന്തൊരു എവന്റെ മോന്ത കണ്ട അറിഞ്ഞൂടെ. ഒരു കള്ള ലക്ഷണം എന്തരടെ, വല്ല പെണ്ണുകാസം തന്നെ. എവളുള്ളപ്പോ നിനക്ക് എന്തിനാടേ വേറെ പെണ്ണ്? ഷിബുവേ, എവള് കിടക്കണ കിടപ്പ് കണ്ടാ കണ്ട് കൺട്രോള് പോണു കേട്ടാ. ചോരത്തളപ്പ് മാറാത്ത കിളന്ത് പിള്ളേരെ പോലെ കെട്ടിവയ്പ്പും കെട്ടിച്ചമയ്ക്കലും ഒന്നുമില്ല. എനിക്ക് ഇതാണ് ഇഷ്ടം. എനിക്കും. പറഞ്ഞിട്ട് എന്തൊരു കാര്യം, കൊരങ്ങച്ചന്റെ കയ്യിലല്ലേ പൂ പൂമാല? ഹലോ, പ്ലീസ് പ്ലീസ് ലീവ് പറയല്ലോ. അവൾ അവൾ പാവം, അവൾ പാവം, അവൾ അവളൊന്നും ചെയ്യരുത്. നീ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും എവളെ നിന്നെ പിടിച്ച് കെട്ടിയിട്ടത്. നിനക്ക് വേണമെങ്കിൽ വേണടേ, ഞാൻ നോക്കിക്കോളെ. ഒന്ന് പുറത്തേക്ക് വരൂ. ഇപ്പോഴാ മൂട് കളയാതെ. ഒരു അത്യാവശ്യമാ, ഒരു മിനിറ്റ്. മച്ചമ്പി വിളിച്ചിട്ട് മറ്റവൻ ഫോൺ എടുക്കണില്ല. സംഭവം സീനാവെന്ന് തോന്നണം കേട്ടാ. ഡേ, നീ വേറെ ആരെങ്കിലും വിളി, അവൻ തന്നെ വേണം നമുക്കെന്ത് തീർന്നത്. പയ്യന്മാരാരും ഫ്രീ അല്ല, അതാണ്. ഞാൻ ആ ഡെന്നിസിനെ വിളിച്ചാലാ. വേറെ ആരെയും കിട്ടിയില്ലെങ്കിൽ മാത്രം മതി ഡെന്നിസൺ. ആ രണ്ടുപേരും കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഡേയ്, ഒരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്ക്, കയ്യിൽ ക്യാഷ് വല്ല ഇരിപ്പുണ്ടോ? ഇല്ല. ഉറപ്പാ? ഇത് പിന്നെ എന്തര്, നിന്റെ ചന്തി തുടയ്ക്കാനുള്ള ടിഷ്യൂ പേപ്പറാ? ഇതുപോലെ ക്യാഷ് വേറെ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്? വീട്ടിൽ ഞാൻ ക്യാഷ് വെക്കാറില്ല. ഇതാദ്യമായിട്ടല്ല ഞങ്ങളൊരു വീട്ടിൽ കയറി ചെല്ലുന്നത്, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഉടമസ്ഥനെ ദൈവം മുന്നേ കെട്ടിവെച്ചത് തന്നെ. അപ്പൊ പിന്നെ ആ ചാൻസ് ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളോട് പൊറുക്കുവോ? അല്ലെങ്കിൽ പിന്നെ ഞങ്ങളും അണനെ പോലെ മണക്കൂസന്മാരാവില്ലേ?
ഓ നീ ഇവിടെയുള്ള എല്ലാം ഒന്ന് അരിച്ച് പെറുക്ക്. എന്താണ് സീൻ? എന്താണ് ഷിഫ്രിക്ക വിളിച്ചു വരുത്തിയിട്ട് കബൂറാക്കണ സീനാ? വലിയ ആഡംബരങ്ങളൊന്നും വേണ്ടടേ, തോന സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്, ഇനിയും തോന പാക്ക് ചെയ്യാനും ഉണ്ട്. ലോഡിങ് വീട് ഷേവ് ചെയ്യണ സ്കീമാണ് ബ്രോ. തന്നെ കിണ്ണാരോന്നും പറയണ്ട, നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് കൊടു. കക്കൂസിലും ടി വി യവനൊക്കെ ഇതല്ല വേണ്ടത്, ഇനി ഇതില്ലാതെ അപ്പിടാൻ പറ്റുമോ നോക്ക്. അല്ല യവൻ ഇവിടെ ഇരുന്ന് ഏത് ചാനൽ കാണും? ടൈപ്പ് എന്ത് ശോക സീനാണ് ജമാലിക. പോടാ, നീ പോയി പറഞ്ഞ പണി ചെയ്യ. തൽക്കാലം മോളിവിടെ ചാച്ചിക്കോ, ബോധം വന്നിട്ടേ നമ്മളൊന്നുകൂടെ ഒന്ന് കാണുന്നുണ്ട്. Thank you.
വേഗം പോയി വേറെ അടുത്തോണ്ട് വാടേ. സോങ് ചേഞ്ച്. അല്ലിക്ക, ഈ വാളെന്തിനാണ്? ആകാശ്, ഞാൻ ശരിക്കും ആകാശിനെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത ഡേറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടോ ആകാശിന്? ഫിക്സ് ചെയ്ത ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. നവംബർ 12, 2007. അന്ന് നമ്മൾ തമ്മിൽ അറിയപോലും ഇല്ല. എനിക്കറിയായിരുന്നു, അതിന് വളരെ മുമ്പ് കോളേജിൽ വെച്ച്. കോളേജിൽ വെച്ച് നമ്മൾ ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടില്ലെന്നല്ലേ. പക്ഷെ വിദ്യ പറഞ്ഞ് എനിക്ക് നന്നായി അറിയായിരുന്നു ആകാശിനെ. വിദ്യ? യെസ്, അവളിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു സാക്ഷി ഉണ്ടായേനെ. എന്തിനൊക്കെ? നമ്മുടേത് ഒരു അറേഞ്ച്ഡ് മാരേജ് അല്ലായിരുന്നു എന്നതിനുൾപ്പെടെ. വാട്ട് ഹാപ്പൻഡ് ടു യു മണി? ഞാൻ തന്നെയല്ലേ നിന്നെ വന്ന് പെണ്ണ് കണ്ടതും കെട്ടിയതും ഒക്കെ. അത് ഒരടി കിട്ടിയപ്പോൾ നീ എല്ലാം മറന്നോ? വിദ്യയായിരുന്നു കോളേജിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ആകാശിൻ്റെ കോളേജ് സ്റ്റോറീസിനേക്കാൾ എന്നെ കൂടുതൽ ഇംപ്രസ് ചെയ്തത് ആകാശിൻ്റെ ലൈഫ് സ്റ്റോറി ആയിരുന്നു. അച്ഛൻ നേരത്തെ മരിച്ചതും കടങ്ങളേറെ ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ ലൈഫിനെ വളരെ ബോൾഡായി ഫേസ് ചെയ്തു ആകാശ്. ആൻഡ് യു സക്സീഡഡ്. പക്ഷെ ഇത്രയും നാൾ എന്നോടൊന്നും പറയാതെ. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് അച്ഛൻ വഴി ആകാശിൻ്റെ വീട്ടിൽ പറയണമെന്നായിരുന്നു പ്ലാൻ. വിദ്യയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനിടയ്ക്കാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഇപ്പോ എനിക്ക് നിന്നോടുള്ള സ്നേഹവും ബഹുമാനവും കൂടിയിട്ടേ ഉള്ളൂ. മറ്റാരോടും പറയുന്നതിന് മുമ്പ് നീ എന്നോടെല്ലാം തുറന്നു പറഞ്ഞല്ലോ, നന്നായി. എന്നാലും മോളെ, പക്ഷേ അവനിഷ്ടമാണോ എന്നൊന്നും അറിയാതെ. അത് അങ്ങനെ പറയാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയില്ല അച്ഛാ. പിന്നെ കോളേജിൽ വെച്ചൊക്കെ പറഞ്ഞ ആകാശ് അതിനത്ര സീരിയസ്നെസ് കൊടുക്കുമെന്ന് തോന്നിയില്ല. മോളെ, നമ്മൾ പ്രാക്ടിക്കൽ സൈഡും കൂടെ നോക്കണം. ആകാശ് ഒരു സാധാരണക്കാരനാണ്, അതൊരു കുറ്റമൊന്നുമല്ല. പക്ഷേ മുന്നോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. സുകുമാരൻ്റെ മോൻ്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് മീഡിയ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യുന്നത് അവരുടെ ഫാമിലിയാണ്. ഭാവിയിൽ നമുക്കത് വലിയ ഗുണം ചെയ്യും. അച്ഛന് എന്നേക്കാൾ ഇഷ്ടം ബിസിനസ്സാണോ? മോളെ, രണ്ടും എനിക്ക് വലുതാണ്. രണ്ടും എൻ്റെ മക്കൾ തന്നെയാണ്. എനിക്ക് വയസ്സായി വരികയല്ലേ മോളെ. സ്വന്തമായ ഒരു ചാനൽ സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിക്കൂട്ടിയതെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാവല്ലോ. ഇതിനൊരു പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിയാലോ. എന്ത് പരിഹാരം? അച്ഛൻ ഈ മീഡിയ ടൈക്കൂണിനേക്കാൾ മികച്ചൊരു ടാലന്റിനെ ഞാൻ തന്ന ഈ കല്യാണത്തിന് സമ്മതിക്കോ? നീ ആളാരാണെന്നൊന്ന് പറ. ചാനലിന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയ ഈ പ്രശ്നം തീരുമോ? ഞാനിത് പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറാനായിരുന്നു നിനക്കിഷ്ടം. നിന്നേക്കാൾ വലിയൊരു ചോയ്സ് എനിക്കില്ല മോളെ. നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നാളെ തന്നെ ആകാശിന്റെ വീട്ടുകാരുമായിട്ട് ഞാൻ സംസാരിക്കാം. ഹ്,
ആ മോളെ, നിന്റെ ഇഷ്ടപ്രകാരമാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. പുറകെ നടന്ന പെണ്ണ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വാണി എന്ന മിടുക്കിയെ നിനക്ക് നഷ്ടപ്പെടും. Our first few years, that was so beautiful. We were so much in love. Anna namukki saugaryangalonnu illa, but life just moved on great. Sheriya, pakshe first few years engane nammude veedu kazhinju poya enorme undu Akashne adakke enikku orma undu enna parne chikkunde pediatrician aarayirunnu enda chikkune aadi nokkirunna doctor aarayirunnu nu അതൊക്കെ കുറെ കാലം മുമ്പല്ലേ, മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. മറന്നതല്ല, ആകാശ് ഒരിക്കൽ പോലും അവരെ കണ്ടിട്ടില്ല. സ്വന്തമായി ഒരു കമ്പനി തുടങ്ങുന്നതിന്റെ പേരിൽ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കേണ്ടി വന്നിട്ടുണ്ട് ആകാശിന്. ചിക്കുന് അസുഖം വന്ന ഡോക്ടറെ കാണിക്കാനോ വീട്ടിലെ ബില്ലുകൾ അടയ്ക്കാനോ സാധനം വാങ്ങാനോ എന്തെങ്കിലും. ആകാശിന് എന്താ ഓർമ്മയുള്ളത്? ചിക്കുന്റെ ബർത്ത്ഡേ പാർട്ടി, നമ്മുടെ ആനിവേഴ്സറി പാർട്ടി, പിന്നെ വർഷം തോറുള്ള ടൂർ, ഇത്രയൊക്കെയല്ലേ? അതെങ്ങനെയാ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ബട്ട് വാണി, യു ഹാവ് ചേഞ്ച് സോ മച്ച്. നിനക്കിപ്പോ ഏറ്റവും പ്രധാനം നിന്റെ ചാനലും ടോക്ക് ഷോ ഒക്കെയാണ്. ആകാശിന്റെ കമ്പനി സ്റ്റേബിൾ ആയി ചിക്കും വലുതായതിനു ശേഷമാണ് ഞാൻ എന്റെ ചാനൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒന്നും ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നിട്ട് എന്റെ കരിയറിന്റെ ഒരു വിഷയം വന്നപ്പോ യു ഹാവ് എ പ്രോബ്ലം, ശരിയല്ലേ? ബട്ട് നിന്റെ ഫോക്കസ് അത് മാത്രമാണ് വാണി. യോ കരിയർ, യോ പീപ്പിൾ, എന്നെക്കുറിച്ച്, നമ്മുടെ മോനെക്കുറിച്ച് അത് വേണ്ട. എന്റെ അമ്മ, ഫ്രണ്ട്സ്, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ നിനക്കൊരു കൺസേണും ഇല്ല. ആകാശ്, എനിക്കിഷ്ടായിട്ടാ ചിക്കുനെ പിരിഞ്ഞിരിക്കാൻ. വെൻ വി ആർ ബോത്ത് വർക്കിംഗ്, ഇത്രയും സൗകര്യങ്ങൾക്കിടയിൽ അതും ഒറ്റ കുട്ടിയായി, അവന്റെ ക്യാരക്ടർ എന്തുമാത്രം സ്പോയിൽ ആവും ആലോചിച്ചിട്ടുണ്ട് ആകാശ്? അവന്റെ കൂടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവനെ ബോർഡിംഗിലാക്കിയത്? അല്ലാതെ എനിക്ക് സങ്കടമില്ല എന്നിട്ടാ. പിന്നെ ഫ്രണ്ട്സ്, ഐ അഗ്രി. ടു നെക്സ്റ്റ് എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ അമ്മയും ഞാനും തമ്മിൽ പഴയ പോലെ കാണാൻ പറ്റുന്നില്ല എന്നും, അത്രേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് എ ഫേസ് ആകാശ്, ഞാനൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ എന്റെ അച്ഛനോട് ഇത്ര ദേഷ്യം? ആകാശിന് ചിക്കുള്ളത് പോലെയല്ലേ എന്റെ അച്ഛന് ഞാൻ? എന്നെ അണ്ണസറി കൺട്രോൾ ചെയ്യുന്നതല്ലാതെ വേറെ എന്ത് ഉപകാരമാണ് പുള്ളി എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ളത്? ഉണ്ട്, അതല്ലാതെയും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ആകാശിന്റെ കമ്പനിയുടെ ഫസ്റ്റ് ബിഗ് ഡീൽ ഓർമ്മയുണ്ടോ? അത് നിന്റെ അച്ഛനാണ് ചെയ്തതെന്ന് മാത്രം പറയരുത്. യെസ്, ഹി ഡിഡ് ഇറ്റ്. അന്ന് ബാങ്ക് സെക്യൂരിറ്റി കിട്ടാൻ എന്റെ പേരിൽ അസറ്റ്സ് കാണിക്കാൻ എങ്ങനെ സാധിച്ചു എന്ന് ആകാശ് കരുതുന്നത്. ലാസ്റ്റ് മിനിറ്റിൽ അച്ഛൻ ചെയ്തതാണ് അതെല്ലാം. അത് മാത്രമല്ല പിന്നീട് പല കാര്യങ്ങളും. ആകാശ് ഇതൊന്നും അറിയരുതെന്ന് അച്ഛൻ സ്ട്രിക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. Because you are like his own son. നമ്മുടെയൊക്കെ വളർച്ചയ്ക്ക് പിന്നിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കഷ്ടപ്പാടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആകാശ്. അതെന്താ മനസ്സിലാക്കാത്ത? എന്താ ആലോചിക്കുന്നത്? പഴയ പോലെ അമ്മായി പിന്നെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. ഡേയ് മച്ചമ്പി, 4 മണിയാവുമ്പോഴേക്കും ഇവിടുന്ന് വിടണം കേട്ടാ. ആ നേരാവുമ്പോ പട്രോളിന്റെ പേരകളൊന്നും കാണൂല. ഡെനിസം പാരയാവും കേട്ടാ. മേളി എന്തിനാണ് പരിപാടി ചോദിക്കണ്ടാവ്? ആദ്യം വന്ന പണി തീരട്ടെ. ചേച്ചിക്ക് ബോധങ്ങളൊക്കെ വന്ന് ഇഴഞ്ഞിങ്ങെത്തി ചിരിയും കളികളൊക്കെ തുടങ്ങിയല്ലേ. എവരുടെ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? അവളെ വിടറാ. മോള് എന്ത് തീരുമാനിച്ചു? തരകൻ സാറിനെതിരെ നീ പറഞ്ഞതെല്ലാം തെറ്റ്. ആ കേസ് അതും ഇനി വേണ്ട. അതല്ല, ഇനിയും നീ ഇതിനൊന്നും തയ്യാറല്ല എങ്കിൽ ഹേ
ചെയ്തോളാം. അവളെവിടെ? അണ്ണ മുളയാണ് കേട്ടാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങളെ വെറുതെ വിടുന്ന എന്റെ കൂലിയായിട്ട് കൂട്ടിയാ മതി. പിന്നെ ഇവിടെ നടന്നതെന്തെങ്കിലും പുറത്തു പറയാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവിടെ നടന്നിട്ടില്ലാത്ത പലതും നടന്നെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. പിന്നെ ചേച്ചിയുടെ ചാനലിൽ തരകൻ സാറിന്റെ ന്യൂസ് കാണിക്കാൻ സമയം കാണൂല. ചേച്ചി അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കൂല. അതിനുള്ള വിവരമൊക്കെ ചേച്ചിക്കുണ്ട്. അല്ലേടി ചേച്ചി. അതല്ല ഇനിയും സാറാ നോക്കിയ രണ്ടിന്റെ നട്ടലൂര് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. അപ്പോ വരട്ടെ എന്ന. ഇന്ന് മുതൽ നീയാണ് ആകാശിന്റെ ഗേൾഫ്രണ്ട്. പ്ലാൻ സംഭവം അല്പം ഡ്രാമാറ്റിക് ആയിട്ടിരിക്കട്ടെ. ശർമ്മ ട്രാവൽസ് പറ്റത്തില്ല, അവൾക്ക് അവിടെ എല്ലാരും അറിയാം. നമ്മളുമായിട്ട് സഹകരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയാണ്. അതൊക്കെ ഒരാൾ വിചാരിച്ച കാര്യം നടക്കും. രേഷ്മ ആകാശിനോടൊപ്പം മൊറീഷ്യസിലേക്ക് വരുന്നത് ഏത് പെണ്ണ? തോമസിനെ കൊണ്ട് ആകാശിനോടൊന്നും പറയിക്കാമോ? ഹലോ അച്ചായ, വാണി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടേ, ബാക്കിയൊക്കെ ഇനി ആകാശിന്റെ കയ്യിലാ. സാർ ഡീസൽ അടിക്കണം. ഒരു എയർപോർട്ട് ട്രിപ്പിന് വരുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡീസലൊക്കെ ഒന്ന് അടിച്ചിട്ടൂടെ? ഇതിപ്പോ ഫ്ലൈറ്റിന് ടൈം ആയല്ലോ. 5 മിനിറ്റ്സ് ഓക്കെ. തോമസ് അച്ചാൻ, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. പമ്പിൽ നിന്ന് ഫോൺ എടുത്താൽ പിന്നെ അത് മതി. ഹലോ. ഹലോ, ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ അച്ചായ. ഫ്ലൈറ്റിലല്ലേ പോണേ, അപ്പൊ വോഡ്ക വോഡ്ക അടിച്ചാൽ മതി, വേണ്ടാവില്ല. അച്ചാ ഞാൻ തിരിച്ചു വിളിക്കാം. അപ്പൊ ഓക്കെ, ഹാപ്പി ജേണി. ഹലോ.
പാസ്വേർഡാ. ആ മോളെ, പാസ്വേർഡിനെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിലെ സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ. വസുട്ട, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് പേര് വേണം. കണ്ടാ തന്നെ വരയ്ക്കണം. ചേച്ചി, ഞാനൊരു വീട് വിളിച്ചോട്ടാ. ചേച്ചി, ഞാൻ ഇത്ര ചുരയക്കാരനെ ഈ തിരുവനന്തപുരം സ്ലാങ് ചെയ്യുമ്പോ ഓവറൗണ്ടാ. പറഞ്ഞണ്ട വിളിക്കാനാ. അന്നാ ശരി, ഇതാ വിളിക്കുക കേട്ടാ. ആ പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. കോഫി ഒന്നും കുടിക്കാൻ വേണം. വേണ്ട, ഫ്ലൈറ്റിന്റെ സമയം, വേഗം പോ. എന്തുകൊണ്ടോ ഞാൻ അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല. അവൾ എന്നോട് പിന്നീട് ഒരിക്കലും ഇതേക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് മനസ്സിലായതുപോലെ സത്യം അവൾക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരുടെയും ദാമ്പത്യ ജീവിതത്തിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന അപൂർവങ്ങളായ ചില മുഹൂർത്തങ്ങളുണ്ടാവും. പരസ്പരം മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കുന്ന ചില മൂമെന്റ്സ്. എൻ്റെയും മാണിയുടെയും ജീവിതത്തിൽ അത്തരമൊരു ദിവസമായിരുന്നു അന്ന്. കെട്ടുകഥകൾ കൊണ്ട് മാത്രം മെനഞ്ഞെടുത്ത ഒരു മിഥ്യാ ദിവസം. ആകാശം മാണിയും പരസ്പരം തിരിച്ചറിഞ്ഞ ദിവസം. ദ ഡേ ആ ബോണ്ടിങ് ബിക്കെയിം സ്ട്രോങ്ങർ. ദ ഡേ ഓഫ് അ ടുഗെദർനെസ്.